നിരോധിത ഭീകര സംഘടനയായ ISൽ ചേർന്ന് രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയെന്ന കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. UAPA പ്രകാരം വണ്ടൂർ പോലീസ് 2017 രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി ഷൈബു നിഹാറാണ് കൊച്ചി NIA കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. വിധി പറയാനായി കേസ് തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. വണ്ടൂർ സ്വദേശിയായ യുവാവ് ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് 2017 നവംബറിൽ വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. കണ്ണൂർ വളപട്ടണത്ത് പിടിയിലായ UK ഹംസയുടെ മൊഴി പ്രകാരമായിരുന്നു കേസ്. അന്ന് പെരിന്തൽമണ്ണ DYSP ആയിരുന്ന MP മോഹനചന്ദ്രൻ അന്വേഷണം ആരംഭിച്ച കേസ് 2018 NIA ഏറ്റെടുക്കുകയായിരുന്നു. 2017 ഒക്ടോബർ 25 കണ്ണൂർ തലശ്ശേരി സ്വദേശി UK ഹംസയെ UAPA പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയിലാണ് വണ്ടൂർ സ്വദേശി ഉൾപ്പെടെ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള ഏഴുപേർ ISൽ ചേർന്നതായി വിവരം ലഭിച്ചത്. ഇവരുൾപ്പെടെയുള്ള ചിലർ ജിഹാദിനായി സിറിയയിലേക്ക് പോയതായും വണ്ടൂർ വാണിയമ്പലം സ്വദേശിയുൾപ്പെടെ മരണപ്പെട്ടതായും പോലീസ് പിന്നീട് സ്ഥിരീകരിച്ചു. കേസിൽ പിടിക്കപ്പെട്ട ഒരേയൊരു പ്രതിയാണ് കൊടുവള്ളി സ്വദേശിയായ ഷൈബു നിഹാർ. ഖത്തറിൽ ഒളിച്ചു താമസിക്കുകയായിരുന്ന ഇയാളെ ഖത്തറിൽ നിന്നും നാടുകടത്തിയതിനെ തുടർന്നാണ് NIA അറസ്റ്റ് ചെയ്തത്. മറ്റു പ്രതികൾക്കായി ഇന്റർപോൾ ബ്ലൂ നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നെങ്കിലും വ്യക്തമായ വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. ഇവർ ഇപ്പോഴും ISൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ യുദ്ധങ്ങൾക്കിടെ കൊല്ലപ്പെട്ടിരിക്കുകയോ ചെയ്തേക്കാമെന്ന നിഗമനത്തിലാണ് NIA സംഘം. 2019 ഒക്ടോബറിലാണ് NIA കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണയ്ക്കിടെയാണ് ഷൈബു നിഹാർ കുറ്റസമ്മതം നടത്തിയത്. നിയമവിരുദ്ധ നിരോധന നിയമത്തിലെ 38, 39, 40 വകുപ്പുകളും IPC 120B 125 എന്നീ കുറ്റകൃത്യങ്ങളുമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യയിലും സിറിയയിലും ഇവർ IS പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായും ഇതിനായി പണപ്പിരിവ് നടത്തിയതായും കുറ്റപത്രത്തിലുണ്ടായിരുന്നു. കുറ്റസമ്മതം നടത്തിയ ഷൈബു നിഹാറിനെതിരെ വിധി പറയാനായി കേസ് ഈ മാസം 19 മാറ്റിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.